അല്ല, കൂട്ടായിട്ടുള്ള പ്രതിഷേധമാണ് വേണ്ടത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും LDFഉം ആ നിലയിൽ തന്നെയാണ് ചർച്ച ചെയ്തത്. പക്ഷെ കൂട്ടായ പ്രതിഷേധത്തിൽ ചിലരെ വിളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ആ പ്രതിഷേധത്തിൽ സെമിനാറിൽ വിളിക്കാൻ പറ്റില്ല. RSSനെ പോലെ തന്നെ മതരാഷ്ട്രം ആഗ്രഹിച്ച് ഇടപെടുന്നു. ചില ചർച്ചകൾ തലയിൽ മുണ്ടിട്ടവർ ഇടക്കാലത്ത് ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്നവരുമായി നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് എടുക്കുന്ന സമീപനം അത് യോജിക്കാവുന്ന സമീപനമല്ല. ഇപ്പം തന്നെ പരസ്യമായി ഓരോ ദിവസവും ഓരോ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഏക സിവിൽ കോഡിനെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ ഏക സിവിൽ കോഡിനെ പിന്തുണക്കുക എന്ന നിലയിൽ ഒരു മത്സരം തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഏറ്റവും മനോഹരമായ പിന്തുണക്കുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഏക സിവിൽ കോഡിനെ പിന്തുണച്ചുകൊണ്ട് നടത്തുന്നത്. ഹിമാചൽ പ്രദേശിലെ മന്ത്രിയും സമുന്നതനായ നേതാവുമായ വിക്രമാദിത്യ സിംഗ് മുതൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കും. ഇതിനെതിരെ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിട്ടില്ല. എൻ്റെ പാർട്ടിയിലെ ഒരു സമുന്നതനായ നേതാവ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിന് ആരും പരാതിയും കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുമതവർഗീയവാദികളെയും മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ശക്തികളെയും കോൺഗ്രസിനെയും ഈ സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചതാണ്. രാജ്യസഭയിൽ സ്വകാര്യ ബില്ല് വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ MPമാർ അവിടെ ഇല്ലാത്ത പ്രശ്നം മുതൽക്ക് ഇതിനകത്ത് നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസ് അതിൻ്റെ പറ്റിയ തെറ്റ് തുറന്നു പറയാൻ തയ്യാറാകാത്ത പ്രശ്നം ഇതിനകത്ത് വരുന്നു. കോൺഗ്രസ് കേരളത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നിലപാട് പറയാൻ ഒരുപാട് സമയമെടുത്തു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മറ്റ് മതവർഗീയ ശക്തികളും ഒഴികെയുള്ള എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കോഴിക്കോട്ടെ സെമിനാർ 15-ാം തീയതി CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ ഏക സിവിൽ കോഡിനെതിരെ നടക്കുന്ന ശക്തമായ പ്രതിരോധത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു ഒത്തുകൂടലായിരിക്കും കോഴിക്കോട്ടെ സെമിനാർ. 10,000 അതിനകത്ത് പങ്കെടുക്കും. അതൊരു പ്രഖ്യാപനമായിരിക്കും, ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള പ്രഖ്യാപനമായിരിക്കും.